ബ്രദേഴ്സ് കുക്ക് കണ്ടിട്ട് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിത് ഉണ്ടാക്കാൻ പോകുന്നത് റോഹു ഫ്രൈ. ഇത് ഇന്ന് രാവിലെ നമ്മളൊരു കടലിൽ പോയി വാങ്ങിച്ചത് റോഹുവിന. അപ്പോൾ ഇതിൻ്റെ ചെതുമ്പലൊക്കെ കളഞ്ഞ് നല്ല അടിപൊളിയിൽ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഓക്കെ, അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം നമുക്ക് ഈ ചിറകിലൊന്ന് മുറിച്ചെടുക്കാം. ഭയങ്കര വഴുക്കലാണ്. നമ്മൾ വിചാരിക്കുന്നതല്ല, ചിറകിനൊക്കെ നല്ല ചിറകിനെ കട്ടിയുണ്ടായില്ല, കത്തിക്ക് മുറിച്ചില്ലായിട്ട് നിനക്ക് തോന്നി. ചെതുമ്പിൽ കാണാൻ നല്ല ഡിസൈൻ അല്ലേ, ത്രികോണത്തിൽ ഒരു ഗോൾഡൻ കളറായിട്ട് നല്ല തിളങ്ങുന്നുണ്ടല്ലേ. അങ്ങനെ തൂളിയെല്ലാം കളഞ്ഞ് നല്ല നീറ്റായിട്ടുണ്ട്. ഇത് നമുക്കിനി ഒരു ഇരയിലൊക്കെ മാറ്റി വെച്ചിട്ട് അടുത്തേയും കൂടി ചെതുമ്പിൽ ഒന്ന് കളഞ്ഞെടുത്തിട്ട് ഇത് കട്ട് ചെയ്തെടുക്കണം. ഇത് ചെതുമ്പിൽ അത്യാവശ്യം നല്ല കട്ടിയുള്ള ചെതുമ്പലാട്ടോ, നല്ല പെട്ടെന്ന് ഇങ്ങനെ കിട്ടുന്നുണ്ട്. രണ്ട് മിനിറ്റ് ചെതുമ്പെല്ലാം കളഞ്ഞ് നല്ല വൃത്തിയായിട്ട് ഇതിൽ നിന്ന് കഴുകി എടുത്തിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. നമ്മളപ്പോഴത്തെ മീനെ ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്യാൻ വേണ്ടി പോകാം. ആദ്യം നമുക്ക് തലയും കട്ട് ചെയ്ത് മാറ്റി വെച്ചേക്കാം. ചെറിയ ചെറിയ പീസായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. ഇനി ഇതൊന്ന് നമുക്ക് വൃത്തിക്ക് കഴുകിയെടുക്കാം. ഇനി നമുക്ക് മീനിൽ പുരട്ടാനുള്ള മസാല ഒന്ന് റെഡിയാക്കി എടുത്തേക്കാം അല്ലേ. അപ്പോൾ ആദ്യം തന്നെ ഇതാ നമ്മൾ മുളക് പൊടി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാൻ നോക്കാം. കുറേ മീനിലുണ്ട്, ആവശ്യത്തിന് മുളക് പൊടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, ഇനി ആവശ്യത്തിന് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഇതിലേക്ക്. ഇനി ഇഞ്ചി വെള്ളത്തിലെ പേസ്റ്റും കൂടി ഇതിൽ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പുളി വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്ത് റെഡിയാക്കി എടുക്കാം. അങ്ങനെ നമ്മളിതാ ഈ മസാലയെല്ലാം നമ്മൾ മീനിലേക്ക് തേച്ച് പിടിപ്പിച്ച് കൊടുക്കാൻ നമ്മൾ പോക്കാന്ന്. അപ്പോൾ ഓരോ മീനിലേക്ക് നമുക്ക് അങ്ങ് തേച്ച് പിടിപ്പിച്ചിട്ട് പെട്ടെന്ന് അങ്ങ് ഫ്രൈ ചെയ്യാം. മീനെല്ലാം അങ്ങനെ മസാല വെച്ച് റെഡി ആയിട്ടുണ്ട്. ഇതിന് നമുക്ക് കുറച്ചും റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ആ സമയം കൊണ്ട് നമുക്കൊന്ന് അടുപ്പിലൊന്ന് കത്തിച്ചെടുക്കാം. നമുക്കിനി ഇതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. കലകള ചൂടായി നല്ല റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് മീന് വെച്ചു കൊടുക്കാം. കറിവേപ്പില ഇങ്ങനെ ഇട്ട് കൊടുക്കാം.
അങ്ങനെ ഒരു ഭാഗം നല്ല മീൻ നല്ല വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് മറച്ചിട്ട് കൊടുക്കാം. നമ്മളങ്ങനെ ഓരോ മീനായിട്ട് ഇങ്ങനെ കോരി കോരി മാറ്റി വെക്കലാണ്. കാരണം നല്ല ബന്ധ് റെഡി ആയിട്ടുണ്ട്. ഓരോ മാറ്റി നമുക്ക് കോരി മാറ്റി വെക്കാം. ലാസ്റ്റ് ഘട്ടം മീൻ പൊരിച്ച് ഇതായിട്ടുണ്ട്. നമുക്കിത് കോരി മാറ്റി വെച്ചിട്ട് നേരെ ടേസ്റ്റിങ്ങിലേക്ക് അങ്ങ് പോവാം. ഇത് അങ്ങനെ നമ്മൾ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി പോക്കാം. അപ്പോൾ എങ്ങനെ ടേസ്റ്റ് ചെയ്യുന്നത് നിങ്ങളൊന്ന് കണ്ടോ അല്ലേ. ആദ്യം കുറച്ച് കപ്പ എടുത്ത് നമുക്ക് ശരത്തിൻ്റെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ചോറിട്ട് കൊടുക്കാം. നമുക്ക് കുറച്ച് മതി മതി. വീട്ടിൽ നിന്ന് കുറച്ച് അയിലക്കറി ആക്കി എടുത്തിട്ടുണ്ട്. കുറച്ച് അയിലക്കറിയും ചാറിങ്ങനെ ഒഴിച്ചു കൊടുക്കാം. ഇനിത് രോഹു പൊരിച്ചത് ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ വെച്ചെടുക്കാം. ഇംഗ്ലീഷ് രോഹു അപ്പൊ ശ്യാമുവിന്റെ കൈപ്പുണ്യം വീണ്ടും തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. നല്ല അടിപൊളിയാണ്. രോഹു ഒക്കെ സൂപ്പറാണ്. പക്ഷേ ആക്രാന്തം കാരണം എടുത്ത് തിന്നുമ്പോൾ ശ്രദ്ധിക്കണം, മുള്ള കുറച്ച് അധികമായിന്. സൈഡിലും ചെറിയ ചെറിയ മുള്ളുണ്ട്. ചിലപ്പോൾ പെട്ടെന്ന് തിന്നുമ്പോൾ തൊണ്ടയിൽ കുത്തിക്കേറിയിട്ട് പണിയാവും. പക്ഷേ പൊരിച്ചാൽ നല്ല ടേസ്റ്റ് ചെയ്ത്. അങ്ങനെ തിന്ന് നമ്മൾ വേറെ നിറച്ചിരിക്കുകയാണ്. ശരത്തുക രോഹു എന്നൊരു ക്ഷീണം തന്നെ അല്ലേ. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട മറക്കാതെ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. അതുപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങളെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റ് രൂപത്തിൽ എഴുതുക. അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ ഇൻസ്റ്റാഗ്രാമിനും ഫേസ്ബുക്കിനും ലിങ്ക് കൊടുത്തിട്ടുണ്ട്. എല്ലാവരും അതും കൂടി ഒന്ന് കയറി നോക്കാം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. അതുവരെ ടാറ്റ.